നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഉഴിങ്ങയെയാണ്. ദശപുഷ്പത്തിലെ ഒരു അംഗമാണ് ഈ സസ്യം. ഇത് തലയിൽ ചൂടിയാൽ ആശിച്ചതെല്ലാം സാധിക്കും എന്ന് പഴമക്കാർ വിശ്വസിക്കുന്നു. സാപ്പിൻഡേസീ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം കാർഡോസ്പെർമം ഹെലിക്യാബം എന്നാണ്. ഏതാണ്ട് വർഷം മുഴുവൻ പുഷ്പിക്കുന്ന ഒരു വള്ളിച്ചെടിയാണ് ഉഴിങ്ങ. മിക്ക രോഗങ്ങളെയും ശമിപ്പിക്കുവാനുള്ള ശേഷി ഈ ഉഴിങ്ങയ്ക്കുണ്ട്. സംസ്കൃതത്തിൽ ചക്രലത, ഇന്ദ്രവല്ലി എന്നൊക്കെയാണ് ഇതിന് നാമധേയമുള്ളത്. കേരളത്തിലുടനീളം കണ്ടുവരുന്ന ഒരു ആരോഹി സസ്യമാണ് ഇത്. ഉഴിങ്ങയുടെ ഇലകൾ മൂന്ന് പത്രകങ്ങളായി തണ്ടിൽ കാണപ്പെടുന്നു. ഇതിൻ്റെ ആകൃതി ശ്രദ്ധിച്ചാൽ കാണാം, ദന്തുരമാണ് ഇതിൻ്റെ അഗ്രഭാഗത്ത് ഉള്ളത്. ഇതിൻ്റെ പൂക്കൾ വളരെ ചെറുതും പച്ച കലർന്ന വെള്ള നിറത്തോടും കൂടിയതാണ്. ഇതിൻ്റെ ഫലത്തെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, വളരെ പരന്നതും പാർശ്വ കോണുകളോടും ഒരു ചിറകുകളുടെ സാദൃശ്യമുള്ള ഫലമാണ് ഇതിനുള്ളത്. ഈ ഫലത്തിൻ്റെ ഉള്ളിൽ വളരെ ചെറിയ കറുത്ത വിത്തുകളാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ പുഷ്പങ്ങളുടെ താഴെ സ്പ്രിങ് പോലെയുള്ള കൊളുത്തുകൾ കാണാം. ഈ കൊളുത്തുകളുടെ സഹായത്തോടെയാണ് ഉഴിഞ്ഞ പടർന്ന് വളരാറുള്ളത്. ഇതിൽ കയ്പുള്ള ഒരു പദാർത്ഥവും ഉത്തേജക വസ്തുവുമാണ് ഉഴിങ്ങയിൽ അടങ്ങിയിരിക്കുന്നത്. സമൂലമായിട്ടാണ് ആയുർവേദത്തിൽ ഔഷധമായി ഉപയോഗിച്ചു വരുന്നത്. മലം അയങ്ങി പോകുവാനും നീര് വറ്റിക്കുവാനും അതുപോലെ പനിക്കും മൂത്രം ഒഴുങ്ങി പോകുവാനുമൊക്കെ ഉഴിങ്ങ ഉപയോഗിച്ചു വരാറുണ്ട്. അതുപോലെ മുടിയിലെ അഴുക്ക് പോകുവാൻ വേണ്ടി താളിയായി ഇത് ഉപയോഗിച്ചു വരാറുണ്ട്. ഉഴിങ്ങയുടെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ആചാര്യൻ ഡോക്ടർ സി എം ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ ഉഴിഞ്ഞ ഉഴിഞ്ഞ എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗം കൊണ്ടുണ്ടാവുന്ന പേരാണ്. ഈ ഉഴിച്ചിൽ ഉപയോഗിക്കുന്ന ചെടി എന്ന് പറയാനുവാണെങ്കിൽ പ്രത്യേകത്തിൻ്റെ ഉപയോഗം ഈ പ്രസവിച്ച സ്ത്രീകൾക്ക് വയറ് കുറയാൻ വേണ്ടിയിട്ട് ഈ ഉഴിഞ്ഞ എടുത്തിട്ട് ഇങ്ങനെ അതിങ്ങനെ വയറിൽ ഇങ്ങനെ എടുത്തിട്ട് ഉഴിയും, തിളച്ച വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങനെ ഉഴിഞ്ഞുഴിഞ്ഞ് ഈ വയറ് കുറയ്ക്കുന്നുള്ള ഒരു ചികിത്സ പണ്ടുണ്ട്. അതങ്ങനെ ഏറ്റൊരു പ്രയോഗമുള്ളത്. ഇത് ദശപുഷ്പത്തിൽ പെട്ട ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് തലയിൽ ചൂട ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇതിന് ഈ ഒരു ഡിവൈൻ ഗുണം എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ ഈ അതെന്ന് പറഞ്ഞ ഈ എനർജിക്ക് തന്നെ ശരീരത്തിന് ഈ ഊർജം നൽകാവുന്ന ഒരു ഗുണമുണ്ട്. പിന്നെ ഇതിന് ഈ വയറിളക്കത്തിന് ഇതിൻ്റെ കഷായം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഉഴിഞ്ഞയ്ക്കൊരു ഗുണമുള്ളത് ഈ മുടി വളരും. ഈ ഉഴിഞ്ഞിട്ട് കാച്ചിയ എണ്ണ തേച്ച് കഴിഞ്ഞാൽ തലയിലെ താരനും പോവും, തലമുടി വളരുകയും ചെയ്യും.